നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ നിറയെ കർഷകർ നിരവധി പുതിയ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നു. അക്കൂട്ടത്തിലുള്ള ഒരു പഴവർഗ്ഗമാണ് അബിയു. നമുക്ക് പരിചയപ്പെടാം അബിയു എന്ന പഴവർഗ്ഗത്തെയും അതിനോടൊപ്പം തന്നെ അതിൻ്റെ കൃഷിരീതിയും വളപ്രയോഗത്തെയും വിളയുടെ പ്രത്യേകതകളും ഒക്കെ. വിദേശ ഫലവൃക്ഷങ്ങൾ ഒട്ടേറെയുണ്ട് നമ്മുടെ നാട്ടിൽ. റംബൂട്ടാനും മാങ്കോസ്റ്റിനും ഡ്രാഗൺ ഫ്രൂട്ടും അരങ്ങുവാഴുന്ന വിദേശ പഴങ്ങളുടെ വിപണിയിൽ ഭംഗി കൊണ്ടും രുചി കൊണ്ടും ഏറെ ആരാധകരെ നേടിയ മറ്റു ചില പഴങ്ങളും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് മഞ്ഞ നിറത്തിലുള്ള അബിയു. ഇളനീർ കാമ്പിൻ്റെയും പൈനാപ്പിളിൻ്റെയും എല്ലാം രുചിയാണെന്ന് രുചിച്ചവർ പറയുന്നുണ്ടെങ്കിലും ഒറ്റവാക്കിൽ പറഞ്ഞാൽ അബിയു എന്ന പഴത്തിന് സൂപ്പർ സ്വാദാണ്. തൊടിയിൽ ചെറിയ ഫലവൃക്ഷത്തോട്ടമുണ്ടാക്കുവാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഭംഗി കൊണ്ടും രുചി കൊണ്ടും തിരഞ്ഞെടുക്കാവുന്ന ഇനമാണ് അബിയു. മലയാള സിനിമാ താരം ഹണി റോസ് തൻ്റെ തോട്ടത്തിൽ നിന്ന് അബിയു പഴങ്ങൾ പറിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു. നന്നായി മൂത്ത് പഴുത്ത മഞ്ഞ നിറത്തിലുള്ള പഴങ്ങൾ ഒട്ടേറെ പേരെ ആകർഷിക്കുകയും ചെയ്തു. ബ്രസീലിൽ നിന്ന് കേരളത്തിലെത്തിയ അബിയു പഴങ്ങളിൽ കേമനാണ്. ഇടത്തരം വൃക്ഷമായി വളരുന്ന ഒരു നിത്യഹരിത സസ്യത്തിൽ ധാരാളം ശാഖകളും ഇടതൂർന്ന ഇലകളും ഉണ്ടാവും. നമ്മുടെ സപ്പോട്ടയുടെ അടുത്ത ബന്ധുവാണ് അബിയു. മഴക്കാലത്തിനൊടുവിൽ വെള്ളപ്പൂക്കൾ ശാഖകളിലാകെ വിരിയുകയും ചെയ്യും. പച്ച നിറത്തിലാണ് ഇവയുടെ കായ്കൾ കാണപ്പെടുക. ഇവ വിളഞ്ഞ് പഴുക്കുന്നത് വേനലിലാണ്. മഞ്ഞ നിറത്തിൽ ഗോളാകൃതിയിലാകുന്ന പഴങ്ങൾ ശേഖരിച്ച് മുറിച്ച് ഉള്ളിലെ മാധുര്യം നിറഞ്ഞ വെള്ള നിറത്തിലുള്ള പഴക്കാമ്പ് ഭക്ഷ്യയോഗ്യമാക്കുകയും ചെയ്യാം. പോഷകസമൃദ്ധമായ ഇവ കഴിച്ചാൽ ദാഹമകന്ന് ഉന്മേഷം ഉണ്ടാകും. കണ്ടാൽ മുട്ടപ്പഴം പോലെ തോന്നുമെങ്കിലും മുട്ടപ്പഴത്തിൻ്റെ ചവർപ്പ് ഈ പഴത്തിനില്ല. ശാഖകളിൽ ചെറുപൂക്കൾ ഒറ്റയ്ക്കായും കൂട്ടമായും ഇവയിൽ കാണപ്പെടുന്നു. വേനൽക്കാലത്ത് ഈ മഞ്ഞപ്പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ചെറുസസ്യം മനോഹര കാഴ്ചയുമാണ്. ഇവയുടെ നല്ല മധുരമുള്ള ഉൾക്കാമ്പ് നേരിട്ടോ ശീതീകരിച്ചോ കഴിക്കാം. ഐസ്ക്രീം, കേക്കുകൾ, ഫ്രൂട്ട് സലാഡുകൾ എന്നിവയിലും ഈ പഴങ്ങൾ ഉപയോഗിക്കുന്നു. പഴങ്ങൾ മുറിച്ച് ഉള്ളിലെ മാധുര്യമേറിയ വെള്ളക്കുഴമ്പ് സ്പൂൺ ഉപയോഗിച്ച് കോരിക്കഴിക്കുകയും ചെയ്യാം. പർപ്പിൾ, പ്രോട്ടീൻ, ഫൈബർ, കാൽസ്യം തുടങ്ങിയ പോഷകങ്ങൾക്കൊപ്പം അസ്ഫോർബിക് ആസിഡും നേരിയ തോതിൽ ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്നു. അബിയു ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതായും പഠനങ്ങൾ പറയുന്നു. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലൊരു മരുന്ന് കൂടിയാണ് അബിയു പഴങ്ങൾ. ആസ്മയ്ക്കും കഫക്കെട്ടിനും ഇവ നല്ലതാണ്. വിറ്റാമിൻ എ, ബി, സി എന്നിവയൊക്കെ അടങ്ങിയിരിക്കുന്ന അബിയു പഴങ്ങളിൽ കാഴ്ചശക്തിക്കുള്ള പൾപ്പിൽ പ്രോട്ടീൻ, കാൽസ്യം, ഫൈബർ എന്നിവയും അടങ്ങിയിരിക്കുന്നു. സപ്പോട്ടയുടെ കുടുംബത്തിൽ നിന്നെത്തിയ ഈ ഫലവൃക്ഷം ആമസോൺ കാടുകളിൽ ഉത്ഭവിച്ചതാണെന്ന് പറയപ്പെടുന്നു. പൂട്ടേറിയ കെയ്മിറ്റോ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന അബിയു അന്തരീക്ഷത്തിൽ ഉയർന്ന ആർദ്രതയും 22 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2000 അടി വരെയുള്ള പ്രദേശങ്ങളിലാണ് അബിയു നന്നായി വളരുന്നത്. ഗ്രാഫ്റ്റിംഗിലൂടെ ഇവയുടെ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുവാനും കഴിയുന്നു. വലിയ പാത്രങ്ങളിലോ ഡ്രമ്മുകളിലോ ഇവയെ വളർത്തുകയും ചെയ്യാം. ധാരാളം ഇനങ്ങൾ ലഭ്യമാണെങ്കിലും ഓസ്ട്രേലിയൻ ഇനങ്ങളാണ് ഏറ്റവും മികച്ചതായി കണ്ടുവരുന്നത്. വർഷം മുഴുവൻ പഴം തരുന്ന ഒരു പഴവർഗ്ഗ ചെടിയാണ് അബിയു. ഗാർഡനുകളിൽ നല്ലൊരു അലങ്കാര വൃക്ഷമായി വളർത്താൻ പറ്റിയ ഫലവൃക്ഷമാണ് അബിയു. നടീൽ വസ്തുമായി അബിയു ചെടികളുടെ തൈയാണ് നടേണ്ടത്. 2 വർഷത്തിനകം ഇവ പുഷ്പിക്കുകയും ചെയ്യും. 4 മാസമാകുമ്പോൾ കായ്കൾ പാകമാക്കുകയും ചെയ്യും. 600 ഗ്രാം വരെ തൂക്കമുള്ള പഴങ്ങൾ ഇവയിൽ ഉണ്ടാവാറുണ്ട്. ധാരാളം ജലം ആവശ്യമുള്ള ഒരു ഫലവൃക്ഷമാണ് അബിയു. പ്രധാന വിളകളുടെ ചെറിയ രീതിയിലുള്ള തണലിൽ അബിയു നന്നായി വളരുന്നതിനാൽ തെങ്ങും തോപ്പിലും ഇവയെ ഒരു ഇടവിളയായി നടാവുന്നതാണ്. സൂര്യപ്രകാശം ലഭിക്കുന്ന നേരിയ വളക്കൂറുള്ള മണ്ണിൽ ഇവ നന്നായി വളരും. വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്ത് 1.5 മീറ്ററോളം നീളം വീതി താഴ്ചയുള്ള കുഴികളെടുത്ത് ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകമോ ജൈവവളമോ അടിസ്ഥാന വളമായി ഇട്ട് തടമൂടി തൈകൾ നടുകയും ചെയ്യാം. രോഗങ്ങൾ കാര്യമായി ബാധിക്കാത്ത പ്രകൃതമുള്ള അബിയുവിൻ്റെ ശരിയായ വളർച്ചയ്ക്ക് ഇടയ്ക്കിടെ വളങ്ങൾ ചേർക്കുന്നതും നല്ലതാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ് അബിയു പഴങ്ങൾ. പ്രത്യേക പരിചരണവും ഇവയ്ക്ക് ആവശ്യമില്ല. അബിയു മരങ്ങൾ പൊക്കം കുറഞ്ഞു വളരുന്നതിനാൽ ഒരു ഇടവിളയായും ഇവയെ കൃഷി ചെയ്യാം. ഇവയുടെ ദില്ലിംഗ പുഷ്പങ്ങളിൽ തേനീച്ചകൾ പരാഗണം സാധ്യമാക്കുകയും ചെയ്യുന്നു. അബിയു തൈകൾ നടുമ്പോൾ തറനിരപ്പിൽ നിന്നും തായ്ത്തണ്ട് മാത്രമേ നിലനിർത്താവൂ. 1 മീറ്റർ വരെ ശാഖകൾ അനുവദിക്കുകയും അരുത്. അതിനുശേഷം ശാഖകൾ അനുവദിച്ച് മരങ്ങളെ ഒരു കുട പോലെ രൂപപ്പെടുത്തിയാൽ വളരെ ഉയരത്തിൽ വളരാതെ ചെടികൾ സ്വാഭാവികമായി പൊക്കം കുറഞ്ഞ് വളരുകയും ചെയ്യും. മണ്ണിൽ നല്ല ജൈവാംശം നിലനിർത്തേണ്ടതും അത്യാവശ്യമാണ്. 10 മീറ്ററിലധികം ഉയരത്തിൽ ചെറു കടുപ്പമുള്ള തടിയാണ് ഇവയ്ക്ക്. നീളമേറിയ ഇലകളും സസ്യഭാഗങ്ങളിൽ കറയും ഉണ്ടാവും. ഇവയുടെ പഴത്തിനുള്ളിൽ കറുപ്പ് നിറത്തിലുള്ള 1-2 വിത്തുകളും കാണപ്പെടുന്നു. പഴത്തിനുള്ളിലെ ഈ ചെറു വിത്തുകൾ മുളപ്പിച്ചും തൈകൾ ഉണ്ടാക്കാവുന്നതാണ്. കേരളത്തിലെ പഴത്തോട്ടങ്ങളിൽ ഇപ്പോൾ അബിയു പഴച്ചെടികൾ ധാരാളമായി കാണപ്പെടുന്നു.